സുഹൃത്തുക്കളെ, ഇന്ന് ടെക് ഗുരു നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു അറിവാണ് വാട്സാപ്പിൽ പുതിയ ആപ്ലിക്കേഷനുകളുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ് ലോക്ക് എങ്ങനെ വാട്സാപ്പിന് മാത്രമായി ആക്ടിവേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഈ സവിശേഷത വർഷങ്ങൾക്ക് മുമ്പ് വാട്സാപ്പ് അവരുടെ ബീറ്റ വെർഷനിൽ പരീക്ഷിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ തൊട്ടടുത്ത് നടന്ന വാട്സാപ്പിൻ്റെ അപ്ഡേറ്റിലാണ് എല്ലാവർക്കുമായി ഇത് ലഭ്യമാക്കി തുടങ്ങിയത്. ഇത് ലഭിക്കാനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി നമ്മളുടെ വാട്സാപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമ്മളുടെ വാട്സാപ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ആദ്യമായി നമ്മൾ തന്നെ ചെയ്യേണ്ടത് നമ്മളുടെ പ്ലേ സ്റ്റോറിൽ നിന്നും മൈ ആപ്പ് ആൻഡ് ഗെയിംസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള എല്ലാ ആപ്ലിക്കേഷനുകളുടെയും ലിസ്റ്റ് ലഭ്യമാണ്. അതിൽ നിന്നും വാട്സാപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം അത് ഇതേപോലെ അപ്ഡേറ്റ് ഓപ്ഷൻ കൊടുക്കുക. അപ്ഡേറ്റ് കൊടുത്ത് വാട്സാപ്പ് പൂർണ്ണമായി അപ്ഡേറ്റ് പൂർണ്ണമായതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വാട്സാപ്പിൻ്റെ സ്ക്രീൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ വലത് ഭാഗത്തായി വലത് ഭാഗം മുകളിലായി മെനു ബട്ടണുണ്ട്. വലത് ഭാഗം മുകളിലായി മൂന്ന് ഡോട്ടുള്ള ബട്ടണുണ്ട്. അവിടെ പ്രസ് ചെയ്താൽ നമുക്ക് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ സെറ്റിങ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ നമ്മളുടെ മെനുവിൽ നമ്മൾ അക്കൗണ്ട് മെനു സെലക്ട് ചെയ്തതിന് ശേഷം അക്കൗണ്ട് മെനു സെലക്ട് ചെയ്തതിന് ശേഷം പ്രൈവസി എന്ന സബ് മെനു സെലക്ട് ചെയ്യുക. പ്രൈവസി എന്നുള്ള സബ് മെനു സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായി ഫിംഗർ പ്രിൻ്റ് ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഡിസേബിളായി കിടക്കുന്നത് കാണാം. ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും നമ്മൾ ഈ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇത് അപ്ഡേറ്റ് ചെയ്തവർക്ക് മാത്രമേ ഈ ഓപ്ഷൻ ഇവിടെ അവൈലബിളായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് ലോക്ക് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നേരെ അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനാണ് വരിക. ഇതിൻ്റെ വലതുവശം കാണുന്ന എനേബിൾ ബട്ടൺ നമ്മൾ അമർത്തുക. എനേബിൾ ബട്ടൺ അമർത്തുമ്പോൾ കൺഫേം ഫിംഗർ പ്രിൻ്റ് എന്നുള്ള ഈ നമ്മളുടെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. നമ്മൾ നമ്മളുടെ വിരൽ നമ്മളുടെ ഫിംഗർ സ്കാനറിൽ വെച്ച് അതിനെ നമ്മൾ ഓതറൈസ് ചെയ്യണം. ഓതറൈസിന് ശേഷം തൊട്ടടുത്തത് ഉടനെ അത് ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ലോക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് മുകളിൽ കാണുന്ന അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻ്റ് ഓൾറെഡി ആക്റ്റീവാണ്. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഇത് ലോക്ക് ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ്ലി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മിനിറ്റിന് ശേഷം വേണമെങ്കിലും ചെയ്യാം, 30 മിനിറ്റിന് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ കൂടുതൽ പ്രൈവസി ആവശ്യമുള്ളവർ ഇമ്മീഡിയറ്റ്ലി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആഫ്റ്റർ ഒരു മിനിറ്റ് എന്നുള്ള 1 മിനിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഒരു മിനിറ്റിന് ശേഷം മാത്രമേ അത് ലോക്കാവുള്ളൂ. 30 മിനിറ്റിന് ശേഷമാണെങ്കിൽ അത് 30 മിനിറ്റിന് ശേഷം മാത്രമേ ലോക്കാവുള്ളൂ. അപ്പോൾ കൂടുതൽ പ്രൈവസി ആവശ്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇമ്മീഡിയറ്റ്ലി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ് നല്ലത്. പിന്നെ അതുകൂടാതെ നമ്മുടെ അതിന് തൊട്ട് താഴെയായി ഷോ കണ്ടൻറ് ഇൻ നോട്ടിഫിക്കേഷൻ എന്ന ഒരു ഓപ്ഷൻ കൂടെയുണ്ട്. അതായത് ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ആക്കിയാൽ മാത്രം നമ്മളുടെ സ്ക്രീനിൽ നോട്ടിഫിക്കേഷനായിട്ട് മെസ്സേജുകൾ വന്നു, എന്താണ് കണ്ടൻറ് എന്നൊക്കെ എഴുതി കാണിക്കുള്ളൂ. പക്ഷേ അതും എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ പ്രൈവസി ആവശ്യമുള്ളവർ മാത്രം ഡിസേബിൾ ആക്കി വെക്കുക, അല്ലാത്തവർ ആക്ടിവേറ്റ് ആക്കി വെക്കാവുന്നതാണ്. ഇത് മുഴുവൻ ഇപ്പോൾ ഓൾറെഡി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. നമ്മളുടെ വാട്സാപ്പ് ഓൾറെഡി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. ഈ വാട്സാപ്പ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഫിംഗർ പ്രിൻ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്.